ഇവരുടെ ഹൈ ഫൈ. ഓഹോ, വിരിയാൽ ഒരു പണിയും കിട്ടി, നല്ലോണം കിട്ടി. എന്നും ഓരോ ഭൂകമ്പം ചോദിക്കുന്നു ഇതേ ചോദ്യം, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ, എന്തായി മിസ്റ്റർ കല്യാണരാമ, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ. എന്റെ കുണ്ടി ദേവി, അസോസിയേഷന്റെ പന്തലിന്റെ കാര്യം തലയിൽ ഏറ്റെടുത്തിരിക്കുകയല്ലേ? അത് ശരിക്കും നിർവഹിക്കണം. ഡാൻസുകാരെ ഏർപ്പെടുത്തണം, കാറ്ററിംഗുകാരോട് ഭക്ഷണത്തിന്റെ കാര്യം ഓർഡർ ചെയ്യണം, പിന്നെ ദേവിയുടെ രൂപം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ അതുണ്ടാക്കാൻ പറയണം. എല്ലാം എന്റെ തലയിലല്ലേ? അമ്മായി, ജസ്റ്റ് ടേക്ക് ഇറ്റ്. വലിച്ചോ വലിച്ചോ വലിച്ചോളൂ വലിച്ചോളൂ, വേഗം ഓട്ടെ. എടാ, ഇത് തൂവാലയാണോ സാരിയാണോ? എനിക്ക് വേണ്ട. ടവലല്ല അമ്മായി, മജീഷ്യന്റെ ട്രിക്ക്. എടാ പോടാ ഇവിടുന്ന്, എനിക്കാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. ദേവിയുടെ പന്തലിലോട്ടുള്ളതൊക്കെ റെഡിയാക്കണം. അയ്യോ അമ്മായി, എനിക്ക് നാടകത്തിൽ മജീഷ്യന്റെ വേഷം, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യല്ലേ. ഇപ്പൊ ഞാൻ അമ്മായിക്ക് രണ്ട് മാജിക് കൂടെ കാണിച്ചുതരാം. ഇതാ നോക്കൂ അമ്മായി, ബ്ലാക്ക് കണ്ടോ, ഇഷ്ടപ്പെട്ടോ? അമ്മായി, അടുത്ത മാജിക് അമ്മായിയുടെ വയസ്സങ്കാലത്തേക്കുള്ള അത്താണി, നോക്കിക്കോളൂ. ഇതിലേക്ക് നൂതു, ഊതമ്മായി, നല്ല ഭൂ. യെസ്, ഊതിക്കൊണ്ടിരിക്കൂ. അമ്മായിക്ക് വയസ്സങ്കാലത്ത് കുത്തു നടക്കാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഞാനൊരു മജീഷ്യനാവും. എന്നിട്ട് ആദ്യം തന്നെ അമ്മായിയെയും കുസുമത്തെയും മായ്ച്ചു കളയും. അതായത് ഇപ്പോ ഞാൻ ഈ ഇരിക്കുന്ന വെള്ളം മായ്ച്ചു കളയും, കണ്ടോ? മരുമോനെ, നീ എന്തായി കാണിച്ച? സോറി അമ്മായി, ആ കണക്കെല്ലാം മായ്ച്ചു കളയാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ സോറി എന്തിനാ അച്ചാറിട്ട് വെക്കാനോ? ഒരു ജോലി ശരിക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഈ ഡയറി കൂടെ അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാം. ഒന്നാമത് ടെൻഷൻ അടിച്ച് തല പൊട്ടി കീറുക. ഇങ്ങനെ തല പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ പന്തലിനുള്ള മേൽനോട്ടം വയ്ക്കാനുള്ള വാക്ക് കൊടുത്തത്? ഇനി പന്തലിന് വേണ്ടി ഓടി നടന്ന് ബി പിയും കൂടി തലകറങ്ങി വീഴുകയും ചെയ്യും. പ്ലീസ് അമ്മായി, ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി വീഴാൻ നോക്ക്. കഴിഞ്ഞ തവണ ടെറസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എന്റെ നടു ഒടിഞ്ഞു പോയി, അറിയോ? എന്റെ മോനെ, ഒരുക്കങ്ങളെല്ലാം നടത്തിയാലേ പറ്റൂ. നീ കണ്ടതല്ലേ ആ നന്ദിനി വന്ന് പരിഹസിച്ചിട്ട് പോയത്? അതുകൊണ്ട് മത്സരത്തിനുള്ള പന്തൽ ഞാൻ ഒരുക്കുകയും ചെയ്യും, അതിൽ ഞാൻ ജയിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ജയിക്കും അമ്മേ. പക്ഷെ അമ്മയ്ക്ക് ഈ പന്തലിന്റെ ഉത്തരവാദിത്തം കുറച്ച് മരുമക്കൾ കൂടി കൊടുത്തൂടെ? നോക്കമ്മേ, നന്ദിനി ആന്റി അമ്മയുടെ മരുമക്കളെ കൂടിയാണ് കളിയാക്കിയത്. അമ്മ ഈ പരിഹാസത്തെ ഒരു വെല്ലുവിളിയായിട്ട് എടുക്കാത്തതെന്താ? അമ്മ ഈ പന്തലിന്റെ ഉത്തരവാദിത്തം കുറച്ച് മരുമക്കൾ കൂടി കൊടുക്ക്. എന്റെ മോനെ, അവരെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. നീ പോ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഈ വിരുന്നുകാരെ ഊട്ടുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം മാമിയുടെ അവിടെയും വിരുന്നുകാരെ സൽക്കരിച്ചിരുന്നു, എന്നിട്ട് എന്തായി? ടോയ്ലറ്റിന് മുമ്പ് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയായിരുന്നു എല്ലാരും കൂടി. ഞാൻ ആദ്യം എന്നും പറഞ്ഞ് എന്റെ നമ്പർ അവസാനമാ വന്നത്. ഇപ്പോൾ ഞാൻ അമ്മായിയെ മായ്ച്ചു കളയും. മാഞ്ഞില്ല, ഒരു ദിവസം ഞാൻ മായ്ച്ചു കളയും. എന്തിനാമ്മേ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? തലകറക്കം വന്നില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലടാ മോനെ. എന്താ അമ്മീ പറയുന്നേ? എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? എടാ, ഞാൻ ജയിച്ചില്ലെങ്കിൽ തല പോയത് തന്നെയാ. അമ്മേ, അമ്മ ഞങ്ങളെ വിശ്വസിക്ക്, ദേവിയുടെ പന്തലിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഭംഗിയായി ചെയ്തോളാം. അമ്മേ, 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 ഒരു മറുപടി പറഞ്ഞിട്ട് പോ. ഇപ്രാവശ്യം എന്തായാലും ദേവിയുടെ വിഗ്രഹത്തില് സ്വർണത്തിന്റെ മാലയിടണം. അമ്മേ, അമ്മേ,
നീ ശീഘ്രം വെള്ളം കൊണ്ടുവരൂ. പ്രതിഭ, പ്രേമ, സുന്ദരി സഹോദരി, എല്ലാവരും ഒന്ന് ശീഘ്രം ഇവിടെ വരെ ഒന്ന് വരൂ. അമ്മേ സൂക്ഷിച്ച്, ഇവിടെ ആസനസ്ഥ ആയാലും. എന്റെ ഭഗവാനെ, ഈ സമയത്ത് ഇങ്ങനെ അമ്മയ്ക്ക് ദിശ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ എങ്ങനെയുണ്ടായി? തലചുറ്റൽ എങ്ങനെയാ വന്നെന്നാ ചേച്ചി ചോദിക്കുന്നത്? ബി പി ഹൈയോ ലോയോ ആയി കാണും, അതാ തല ഇറങ്ങിയത്. ഹൈ നല്ലതാ, ലോ ലാസ്റ്റ് സ്ട്രെസ് എല്ലാം കോസ് ഡിസീസി. അമ്മേ, അമ്മ എന്തിനാ ഇത്രയും സ്ട്രെസ് എടുക്കുന്നേ? ജസ്റ്റ് ചിൽ. എന്തിനാ അമ്മേ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? തല ഇറക്കാൻ വന്നില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലടാ മോനെ. എന്താ അമ്മ ഈ പറയുന്നേ? എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? എന്താ അമ്മേ? അമ്മേ, അമ്മ ഞങ്ങളെ വിശ്വസിക്കേ, ദേവിയുടെ പന്തലിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഭംഗിയായി ചെയ്തോളാം. സത്യം, ആ പ്രസ്ഥാനത്തിന്റെ നല്ല കാര്യത്തിന് വേണ്ടി അവിടെയുള്ള സർവ്വതും പൂജയും അർച്ചനയും വരെ ഞങ്ങൾ നടത്തും. ബെസ്റ്റ് പന്തലുണ്ടാക്കാന്നാ ചേച്ചി പറഞ്ഞത്. ചേച്ചി പറയുന്നൊക്കെ ഉണ്ട്, പക്ഷെ രണ്ടു ദിവസം കൊണ്ട് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമോ നിങ്ങക്ക്? എടാ, അവള് പറയാ പറ്റില്ലെന്ന്. അല്ല, ഞാൻ പറഞ്ഞത് നാളത്തെ കാര്യം ഇന്ന് എങ്ങനെയാ പറയുന്നതെന്നാ. പിന്നെ ഇന്നത്തെ സത്യം ഇതാണ്, ഞങ്ങൾ എല്ലാ കാര്യവും ഏറ്റെടുക്കാൻ പോവാ. പിന്നെ ഇത് സ്നേഹമൊന്നും അല്ലല്ലോ നോക്കുമ്പോഴേ സംഭവിക്കാൻ. തയ്യാറെടുപ്പുകൾ അത് പതുക്കെ പതുക്കെ നടന്നോളൂ. അതേമ്മേ, ഒന്ന് കഴിഞ്ഞാ രണ്ട്, രണ്ട് കഴിഞ്ഞാൽ അഞ്ച്. അല്ലല്ല, രണ്ട് കഴിഞ്ഞാ മൂന്ന് നാലും ഇല്ലേ? എന്റെ അമ്മേ, ഒരു പ്രാവശ്യത്തേക്ക് ഇവരൊന്ന് വിശ്വസിക്ക. എടാ, ഞാൻ ചേച്ചില്ലെങ്കിൽ തല പോയത് തന്നെയാ. അമ്മേ, അമ്മയുടെ തല പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി അഥവാ പോയാ തന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ശരിയാക്കും. എപ്പോ മിണ്ടരുത്, ദാ ഇപ്പോ. എന്റെ അമ്മേ, രണ്ടു ദിവസം കൊണ്ട് മൂന്ന് പുസ്തകം വായിച്ച് എനിക്ക് മുന്നിലെത്തെങ്കിലേ അമ്മ ഈ പന്തലിന്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അമ്മേ, കുറച്ച് ഇവിടെ നോക്കും, കുറച്ച് അവള് നോക്കും, കുറച്ച് ഞാനും നോക്കും, പിന്നെ കുറച്ച് ചേച്ചിയും നോക്കും, ബാക്കി ഞങ്ങൾ രണ്ടുപേരും നോക്കും. അപ്പൊ ഇവളെ ആര് നോക്കും? ഇവളെ ഭഗവാന് പോലും നോക്കാൻ പറ്റില്ല. എന്റെ അമ്മേ, ഇവരെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് അമ്മയുണ്ടല്ലോ ഇവിടെ. ഒരു മറുപടി പറഞ്ഞിട്ട് പോ. അസോസിയേഷന്റെ പന്തലിടുന്ന കാര്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച പൈസയാ 2 ലക്ഷം രൂപയുണ്ട്. ഇത് 5 പേരും കൂടെ വാങ്ങിക്കും, എന്നിട്ട് എല്ലാം ഒരുക്കം തുടങ്ങാം. ഇന്ന മോളെ പൈസ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. പ്രചാരണം തുടങ്ങിക്കോളൂ, എല്ലാവരും പറയൂ എന്നാ ചേച്ചി പറഞ്ഞത്. ദേവിയുടെ പേര് ഉറക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ നമ്മുടെ ജോലി. നല്ല സ്റ്റേറ്റസ് ആണ് പറഞ്ഞത്. ഉറക്കെ പറയൂ ദേവിയുടെ പേര്, പെട്ടെന്ന് മരുമക്കൾ തീർക്കും പന്തലിന്റെ ജോലി. എന്താ ആപ്പിൾ അനക്കി കളഞ്ഞല്ലോ, ഒന്നുമില്ല, ഉറങ്ങിക്കോ. അമ്മ ഇത് കണ്ടോ? എടാ മരുമോനെ, എന്റെ മോളുടെ ഫോട്ടോ ഭിത്തിയിൽ തൂക്കണോ നിനക്ക്? അങ്ങനെ എങ്ങനെ സംഭവിച്ചാ? ഞാൻ ഒറ്റക്കാലി ഡാൻസ് ചെയ്തേനെ. അല്ലേ ഡാളിങ്, രാത്രിയിൽ ഞാൻ എണീറ്റ് നിനക്ക് ചായ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, എന്നിട്ട് എന്നെ കൊല്ലാൻ വരുന്നോ? അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ യമരാജനോട് ഒരു മീറ്റിംഗ് വെച്ചേനെ. അല്ല, ഞാൻ ഇവളുടെ തലയിൽ ഒരു ആപ്പിൾ വെച്ചിട്ട് ഉന്നം പിടിച്ചോണ്ടിരിക്കുന്നു, ഈ മജീഷ്യന്മാർ ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്യാൻ. അഥവാ ഉന്നം തെറ്റിപ്പോയാ? ഞാൻ രക്ഷപ്പെട്ടനെ. എന്താ പറഞ്ഞേ? ഓ, ഇവളെന്തൊരു ഭാരതസ്ത്രീയാ. ഭാരതസ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു, നാടും വീടും പോലും ഉപേക്ഷിക്കുന്നു. പക്ഷെ നീയോ ചെറുതായിട്ട് കഴുത്തൊന്നും മുറിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എടാ മരുമോനെ, നീ നോക്കിയും കണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യേ, ഇങ്ങനെയാണോ ചെയ്യുന്നേ? എടി കുസുമം, നീ 12 മണി വരെ ഉറങ്ങിയിട്ട് തീറ്റയും കുടിയും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉറങ്ങാൻ തുടങ്ങിയോ? അമ്മ തന്നെ പറ,
പഞ്ചമ ചേട്ടത്തിയുടെ കയ്യിൽ നിന്ന് 3 ഗ്ലാസ് മോരുമെല്ലാം കുടിച്ച പിന്നെ ഉറക്കം വരല്ലേ. അമ്മായി വിട്ടുകള, ഉണർന്നിരുന്നിട്ട് ഏത് വീരചക്രം ജയിക്കാനാ പോകുന്നത്? ഉണർന്നിരുന്നാ ഉള്ളത് 3 ജോലികളാ: തീറ്റി, കുടി, വിശ്രമിക്കുക. അവളുടെ ഉറക്കത്തിന്റെ കാര്യം പറയപ്പെടാ ഓർത്തെ. ഒരു 2-3 ഗ്ലാസ് ലസ്സി കുടിച്ചിട്ട് നീണ്ടു നിവർന്ന് കിടന്ന് എനിക്ക് ഒന്ന് ഉറങ്ങണം തോന്നുന്നു. ആ ശരത്തെ, ആ പന്തല് ബുക്ക് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി വിളിച്ചതാ. എന്റെ മരുമക്കളാ, പന്തലിന്റെ കാര്യമെല്ലാം അവരേറ്റെടുത്തിരിക്ക. നീ അവരോട് ചോദിച്ചാ മതി, അവരെല്ലാം പറഞ്ഞു തരും. എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചോ. ആ ശരി. കലാകാരന്മാർക്ക് ഇവിടെ ഒരു വിലയില്ലേ? An apple a day keep a my away. വാ മോനെ വാ. ശരത്, പറയൂ സഹോദരി. ഇതെന്താ ശരത് ഇങ്ങനെ? ഒന്നുമില്ല, ഇതെന്റെ സ്വഭാവമാ. നിങ്ങളോട് എത്ര മണിക്കാ വരാൻ പറഞ്ഞത്? അത് 4:30. അത് ശരി. അപ്പോ ഇപ്പൊ എത്ര മണിയായി? 4:35. അപ്പോ 5 മിനിറ്റ്. 5 മിനിറ്റ് ലേറ്റ് ആണ് നിങ്ങൾ. അയ്യോ സഹോദരി, 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാലോ. ആണോ? മാറാവോ? അപ്പൊ നിങ്ങൾ ട്രെയിനിൽ പോകാനിരിക്കാന്ന് വെച്ചോ. 5 മിനിറ്റ് ഞാൻ നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചാലോ. പോവാൻ പറ്റൂ? ഇല്ല, പറ്റൂല. അപ്പൊ ഇനി എന്ത് നോക്കി നിക്ക? പോ, നിങ്ങളുടെ ജോലി ചെയ്യ്. ശരി. സഹോദരി, എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഓരോ ഇഞ്ചും അളവെടുപ്പിക്കുന്നത്? താങ്കൾ ഇത് മാത്രം പറഞ്ഞാ മതി. മെത്ത എവിടെ വിരിക്കണം, ഷീറ്റ് എവിടെ കെട്ടണം, ടേബിൾ എവിടെ ഇടണം. ഈ എഴുത്തുകുത്തുകളൊക്കെ പിന്നെ ചെയ്യാം. ആദ്യം ഇത് പറ, ആഹാരത്തിന് എന്ത് ചെയ്യും? ഞാൻ പന്തലുകാരനല്ലേ? ഞാൻ പന്തലുകാരനാ, കേറ്ററിംഗ് നടത്തുന്ന ആളല്ല. കൊള്ളാലോ. ഭക്ഷണം ആദ്യം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ കസേരയിൽ ഇരുന്ന് എന്ത് ചെയ്യാനാ? ആദ്യം ഭക്ഷണത്തിന്റെ കാര്യവും മധുര പലഹാരത്തിന്റെ കാര്യവും ശരിയാക്കി വെക്കണം. ആ അതൊക്കെ ശരിയാ, പക്ഷേ താങ്കൾ ഇത് പറയുന്നേ, ഈ മെത്ത എവിടെ വെക്കണം, ഷീറ്റ് എവിടെ കെട്ടണം, ടേബിൾ എവിടെ വെക്കണം? ശരത് ബ്രോ, ഫിതോ റിസംബ്ലേ അപ്പൈ. പന്തൽ ഇതുപോലെ ഉണ്ടാകണം. അതായത് എഫൽ ടവറിൽ മാതാവിന്റെ ചുവന്ന ദുപ്പട്ട കിടക്കുന്ന പോലെ. പന്തൽ കേരളത്തിലാണ്, പക്ഷെ കാണുമ്പോ ഏതാണ്ട് പാരീസിലാണെന്ന് തോന്നണം. അയ്യോ, വാലന്റൈൻ ഡേ അല്ല, നവരാത്രി ഉത്സവമാണ്. അയ്യോ നിങ്ങളൊന്ന് പറ, മെത്ത എവിടെയാണ് വെക്കേണ്ടത്? താഴെ നിന്ന് മുകളിൽ വരെ എവിടെയൊക്കെയാ മറക്കേണ്ടത്? ശരത്, ശരത് കേൾക്കൂ. നിങ്ങളെ പന്തൽ എങ്ങനെ കെട്ടിയാലും കൊള്ളാം, എനിക്ക് എന്റെ മൊബൈലിലെ നെറ്റ്വർക്ക് കിട്ടണം. അറിയാമോ എനിക്ക് എത്ര സെൽഫി എടുക്കാനുള്ളതാണ്? പിന്നെ എനിക്ക് എന്റെ സ്റ്റേറ്റസ് എപ്പോഴും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനുള്ളതാ. ആ ദിവസം എനിക്ക് എന്തൊക്കെ ജോലിയുണ്ട്? ഓൺലൈൻ സഹോദരി, സെൽഫി പിന്നെ എടുക്കാം. അയ്യോ ആദ്യം ഇതൊന്ന് പറ, മെത്ത എവിടെ വെക്കണം, കസേര എവിടെ വെക്കണം, ടേബിൾ എവിടെ വെക്കണം? സഹോദര, അയ്യോ നിങ്ങൾ എന്തിനാ രാഖി കെട്ടുന്നേ? എനിക്ക് ആൾറെഡി 5 സഹോദരിമാരുണ്ട്. ഇത് ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടി സഹോദരനാക്കാനായി കരങ്ങൾ ബന്ധിക്കുന്ന പ്രത്യേക ചരടല്ല ഇത്. ശുഭകാര്യങ്ങൾക്ക് മുൻപ് ശുഭാരംഭത്തിന് വേണ്ടി. ശുഭം. ഇത് രാഖിയല്ല, ജോലി നന്നാകാൻ വേണ്ടി, ഗുഡ് ലക്കിന് വേണ്ടിയാ. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്നോട് ആദ്യം ഇതൊന്ന് പറയുന്നേ, ഈ പന്തൽ എങ്ങനെ ഇരിക്കണം, ഡെക്കറേഷൻ എങ്ങനെ വേണം? ഇതെന്താ ശരത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾ പേ ചെയ്യുന്നത്? നോക്ക്, പന്തൽ കണ്ട നല്ല ഭംഗിയായിരിക്കണം, അത്രയും. അതെല്ലാം ശരി, കുറഞ്ഞത് ഇതെങ്കിലും പറയൂ, ഈ പൂജയ്ക്ക് എത്ര പേര് പങ്കെടുക്കുമെന്ന്? ശിവശംഭോ ശിവശംഭോ. നന്നായി, നിങ്ങളെങ്കിലും പറയുന്നേ. ഭജന, കീർത്തനം, ഇതൊക്കെ എപ്രകാരം ആളുകൾ ഭക്തിയോടെ കാണുന്നുവോ അവരെല്ലാവരും എത്തിയിരിക്കും. യഥാർത്ഥത്തിൽ അമ്മയുടെ മുൻപിൽ സമസ്ത ജനങ്ങളും എത്തുന്നതിനായി വാതിൽ എപ്പോഴും തുറന്നു തന്നെ കിടക്കണം. പൂജയിൽ ആര് പങ്കെടുത്താലും കുഴപ്പമില്ല, എത്രയോ ആളുകളുണ്ട്. ദേവിയുടെ മുൻപിൽ ആളുകളെല്ലാം ഒരുപോലെയല്ലേ? മോനെ സുന്ദര, ഇവിടെ നിന്ന് വലിയുന്നതാണ് നല്ലത്, വെറുതെ സമയം കളയുകയാണ് ഇവര്. പിന്നെ ഇവരുടെ പിറകെ നടന്ന 2-3 ഓർഡർ കൈവിട്ടു പോകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വലിയുന്നതാണ് നല്ലത്. ചേട്ടാ അളവെടുത്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞു. ശരത്തിങ്ങി വരും, ഇത് പിടിക്കും. അഡ്വാൻസ് 5000 രൂപയുണ്ട്. എന്റെ ഒരു ചെറിയ കാൽക്കുലേഷൻ വെച്ചിട്ട് മൊത്തം 20,000 രൂപയിൽ കൂടുതൽ വരാൻ ഒരു സാധ്യതയില്ല, മനസ്സിലായോ? അപ്പോ നിങ്ങൾ നിങ്ങളുടെ ജോലിയെല്ലാം പെട്ടെന്ന് തന്നെ തുടങ്ങിക്കും. എന്റെ സഹോദരി, ഈ അഡ്വാൻസ് പൈസ പിടിക്കൂ. എല്ലാ ജോലിയും കഴിയാതെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കില്ല.
അയ്യോ, ഭഗവാന് വേണ്ടിയുള്ള ജോലിയല്ലേ? സ്നേഹത്തോടെ പറയൂ, സന്തോഷത്തോടെ പറയൂ, ഉറക്കെ പറയൂ, ജയ് അമ്മേ ദേവി, 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 ജയ് അമ്മേ ദേവി. ആ അമ്മേ, പന്തലുകാരനോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാൾ ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവിടെ വെച്ച് ഞാൻ എന്റെ മാജിക് ഒന്ന് പ്രാക്ടീസ് നോക്കിയതാ ഇവന്റെ പുറത്ത്. അയ്യോ ഇല്ലമ്മായി, ഇവന്റെ ശിരസിൽ ഞാൻ ആപ്പിൾ വെച്ചിട്ട് കണ്ണടച്ച് കത്തി ലക്ഷ്യം വെക്കുകയായിരുന്നു. എല്ലാം നന്നായിട്ട് മനസ്സിലായോ? നന്നായിട്ടല്ല, വളരെ നന്നായിട്ട് മനസ്സിലായി നിങ്ങളുടെ അഞ്ച് മരുമക്കളെ. അതെ ശരത്തെ, ആ കോമ്പറ്റീഷനിൽ ഇത് വളരെ നന്നായിരിക്കണം, അതുകൊണ്ട് നന്നായിട്ട് ചെയ്യണേ. ഇനി രണ്ട് ദിവസമേ ഉള്ളൂ ശരത്തെ. പന്തല് മാത്രമല്ല, ഇവിടെ താജ്മഹൽ വരെ പണിയോ അമ്മേ. താജ്മഹലോ? അഞ്ച് മരുമക്കൾ നന്നായിട്ട് ഒരുക്കം തുടങ്ങി. ചേട്ടാ, താജ്മഹലോ? എടാ ഗോപാലം പണിയും. ഗോപാലം? പിന്നെന്താ ചേട്ടാ അഡ്വാൻസ് വാങ്ങാതിരുന്നേ? അയ്യോ, ഗോപാലം പണിയുന്നതിനുള്ള അഡ്വാൻസ് ഞാൻ എന്തിനാ വാങ്ങുന്നത്? മുമ്പ് കുന്തി ദേവി ഒറ്റയ്ക്കായിരുന്നപ്പോ നന്നായി ചെയ്തിരുന്നു, ഇപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ജോലി അഞ്ച് മരുമക്കളെ ഏൽപ്പിച്ചിരിക്കുന്നു. എടാ മോനെ, ഇവിടത്തെ ജോലി നമ്മൾ ഏറ്റെടുക്കുന്നില്ല, കാരണം നമുക്ക് താങ്ങൂല. ഓർഡർ ക്യാൻസൽ. ശ്രീലതേ, നാളെ വൈകിട്ട് സമയത്ത് തന്നെ ഞങ്ങളുടെ പന്തലിൽ എത്തിക്കണം കേട്ടോ, എല്ലാരെയും കൊണ്ടുവരണേ. എന്താ നന്ദിനി അവരുടെ പന്തലിലേക്ക് നിന്നെ വിളിച്ചിട്ടുണ്ടെന്നോ? ഇല്ല ശ്രീലതേ, ദേവി എല്ലാവരുടെ പന്തലിലും ദർശനം തരും. പക്ഷേ നീ ഏത് പന്തലിൽ ആശീർവാദത്തിന് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്റെ അമ്മേ, എത്ര പാടാ. അമ്മായി, അമ്മായി, എന്ത് പറ്റി തടാ ശത്രുവിന്? അവന്റെ ബോധം പോയോ? നോർമലി ബോധം കെട്ടു പോയതാ. എങ്ങനെ? ഇനി നിന്റെ നാടകമാനും സ്റ്റേജിന്റെ മുമ്പിൽ ഇരുത്തി അവനെ കാണിച്ചോടാ. എന്താടാ ഇത്? സിനിമയിലെ വില്ലന്മാരെ നിൽക്കുന്ന പോലെ കത്തിയും പിടിച്ചോണ്ട് നിൽക്കുന്ന എന്തിനാ? അയ്യോ അമ്മായി, ചന്തയെ വെച്ച് കണ്ടതാ, അവിടെ വെച്ച് ഞാൻ എന്റെ മാജിക് ഒന്ന് പ്രാക്ടീസ് നോക്കിയതാ ഇവന്റെ പുറത്ത്. മാജിക് കാണിച്ചതാണോ അതോ വല്ല ഗുണ്ടായുസം കാണിച്ചോ? അടിച്ച് അവന്റെ ബോധം കെടുത്തില്ലടാ. അയ്യോ ഇല്ലമ്മായി, ഇവന്റെ ശിരസിൽ ഞാൻ ആപ്പിൾ വെച്ചിട്ട് കണ്ണടച്ച് കത്തി ലക്ഷ്യം വെക്കുകയായിരുന്നു. ആപ്പിൾ വെച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നൊരു സബർ ജില്ലയും കൂടി എടുത്തു വെച്ചു. ബോധം കെട്ട് വീടും ഞാൻ അറിഞ്ഞു. എന്താ അമ്മായി നോക്കുന്നത്? കുറച്ച് വെള്ളം എടുത്തുണ്ടോ? വാ മോനെ എണീക്ക്, ടൈം പാസ് കഴിഞ്ഞു. താങ്ക് യു. ആ ഓ, യമരാജന്റെ മുഖം അളിയനെ പോലെ തോന്നുന്നു. തോന്നലല്ല, അളിയൻ തന്നെയാ. നീ ഇപ്പൊ നരകത്തിലും അല്ല. വയണിക്ക്. മഹാദേവൻ ജയിക്കട്ടെ. എടാ ജയ്യൊക്കെ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. എണീക്ക്, ബാക്കിയുടെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ബാക്കി? ആ, നിന്റെ തലയിൽ വെക്കാൻ മുന്തിരി ഏലക്കാൻ ബാക്കി കൊണ്ടാ. അമ്മേ, രണ്ടു മാസത്തെ ശമ്പളം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇയാളുടെ കൂടെ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ആയുസ് എത്താതെ മരിക്കാൻ വയ്യ അമ്മേ. എന്തോ ശത്രു ഈ പറയുന്നത്? നീ വാ. അളയാ, അങ്ങോട്ട് നോക്കി ഒരു വെള്ളപ്രാവ്. എവിടെ? എടാ ശത്രു എന്നെ പഠിച്ചിട്ട് ഓടിയാ. കടയെ വന്നിട്ട് നിന്റെ തലയിൽ ജീരകം വെച്ചിട്ട് ഞാൻ കത്തിയെറിയും. ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഓർഡറ് എന്റെ അഞ്ച് മരുമക്കളും പറഞ്ഞു തരും. പറഞ്ഞോ പറഞ്ഞോ, അത് തന്നെയാ. ശരി ശരി.
ഒരു തണ്ണിമത്തം എടുത്ത് അവളുടെ തലയിൽ വെച്ചിട്ട് നെറ്റിയിലുന്നം പിടിക്കാം. അപ്പൊ പറയൂ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, എടാ എഴുതിയെടുക്ക്. ശരിയാട്ടോ. ആദ്യം നിങ്ങൾ എന്നോട് ഒരു കാര്യം പറയൂ. എല്ലാം അറിയാം, എല്ലാം നാടൻ നെയ്യിൽ തന്നെ ഉണ്ടാക്കണം, പച്ചക്കറി ചന്തയിൽ നിന്നും ഫ്രഷായി കൊണ്ടുവരണം, പിന്നെ മസാല ഉണ്ടല്ലോ അത് നല്ല മസാല തന്നെ ആയിരിക്കണം. ഇതല്ലേ നിങ്ങൾ പറയാൻ വന്നത്? സഹോദര, കൃപയാൽ ഇത് ശ്രദ്ധിച്ചാലും എന്ത് ധാന്യമാണ്, ഫലങ്ങളാണ്, വനസ്പതിയാണ് ഉപയോഗിക്കുക എന്നെല്ലാം ഔദ്യോഗികമായി പഠിച്ചിട്ടുണ്ടോ? താങ്കൾ ഏതെങ്കിലും കുക്കിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്നാ ചേച്ചി ചോദിച്ചത്. കോഴ്സ്? അതെ, പാചക രാജാവാണ് ഞാൻ, കേരളം മുഴുവനും അറിയാം. നിങ്ങൾ ഇപ്പോൾ ഇത് മാത്രം പറയൂ, എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്? കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, കാരറ്റ്, കാപ്സിക്കം, ചുരക്കയ്, പച്ചക്കറി കൊണ്ട് എല്ലാം ഉണ്ടാക്കണോ? അല്ലല്ല, കട്ട് ചെയ്യാനാ. കുറച്ച് അരിഞ്ഞു കാണിക്കൂ, എങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ താങ്കളുടെ കൈപുണ്യം. എന്റെ അഞ്ചു മരുമക്കളും കൂടി പന്തലിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് എന്തിനാ പൊങ്ങുന്നത്? മരുമക്കളുടെ അഞ്ചു പേരുടെയും പേര് പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പുകഴ്ത്തലിന് പകരം അപമാനം ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാക്കാൻ പോയത് താജ്മഹൽ, എന്നിട്ടുണ്ടായതോ ചീട്ടുകൊട്ടാരം. അതെ അതെ, നമുക്ക് കാണാം. നാളെ വന്ന് നോക്ക് കുന്തിയുടെ വീട്ടുപിടിക്കല്. നിന്റെ കണ്ണു തള്ളി പോരുത്. കുന്തിദേവി, ബദാം അത് അവക്ക് കൊടുത്താ മതി.